നമസ്കാരം. ഗോവയിൽ കോൺഗ്രസ് പാർട്ടിയിൽ വൻ പ്രതിസന്ധി. 7 കോൺഗ്രസ് MLA മാർ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിയമസഭാ സമ്മേളനത്തിന് ഒരു ദിവസം മുമ്പ് ചേർന്ന യോഗത്തിൽ നിന്നാണ് പാർട്ടി MLA മാർ വിട്ടുനിന്നിരിക്കുന്നത്. ഇവരിൽ പലർക്കും BJP യുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം നിയമസഭയുടെ 2 ആഴ്ചത്തെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില സ്ഥാപിത താൽപര്യക്കാർ ശ്രമിക്കുകയാണെന്ന് വാർത്തകളെ തള്ളി കോൺഗ്രസ് പ്രതികരിച്ചു. ഭരണകക്ഷിയായ BJP യാണ് ഇത്തരം അവ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ അമിത് പട്കർ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ PTA റിപ്പോർട്ട് ചെയ്തു. മൈക്കൽ ലോബോയെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ ദിങ്കബർ കാമാത്ത് അസ്വസ്ഥനാണെന്നാണ് റിപ്പോർട്ട്. എന്നാലും ഇക്കാര്യം കോൺഗ്രസ് നിഷേധിച്ചു. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവും വിമത കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പായ G23യിലെ അംഗവുമായ ആനന്ദ് ശർമ്മ വെള്ളിയാഴ്ച BJP അധ്യക്ഷൻ JB നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. ആനന്ദ് ശർമ്മ BJP കൂടാരത്തിലേക്ക് ചേക്കേറുന്നതായുള്ള വാർത്തകൾ ഇതോടെ സജീവമായി. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് കൂടിക്കാഴ്ച. എന്നാൽ BJP ബന്ധത്തെ ചൊല്ലിയുള്ള വാദങ്ങളെ ആനന്ദ് ശർമ്മ നിഷേധിച്ചു. BJP അധ്യക്ഷനെ കാണാനുള്ള അവകാശം തനിക്കുണ്ടെന്നും തങ്ങൾ ഒരേ സംസ്ഥാനത്തു നിന്നും വന്നവരാണെന്നും ശർമ്മ പറയുന്നു. രാഷ്ട്രീയമായി 2 ധ്രുവത്തിലാണെങ്കിലും സൗഹൃദപരമായി ഒന്നാണെന്നും ആനന്ദ് ശർമ്മ വിശദീകരിക്കുന്നു. സൗഹാർദ്ദപരമായ സന്ദർശനത്തിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രാധാന്യവും നൽകണ്ടെന്ന വാദമാണ് കോൺഗ്രസ് നേതാവ് നടത്തുന്നത്. കോൺഗ്രസ് വിമത ഗ്രൂപ്പായ G23യിലെ അംഗമായ ആനന്ദ് ശർമ്മ പാർട്ടി നേതൃത്വത്തോട് പലതവണ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും പരസ്യമായി തന്നെ നേതൃത്വത്തിനെതിരെ പോർവിളി നടത്തിയ നേതാവാണ് ആനന്ദ് ശർമ്മ എന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയും ഉണ്ടായിട്ടുമില്ല. അതേസമയം കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലി, ദാമൻ, ദിയു എന്നിവിടങ്ങളിലെ ദിയു മുനിസിപ്പൽ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും തൂത്തുവാരി BJP വിജയക്കൊടി പാറിച്ചു. 13 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ സീറ്റുകളിലെല്ലാം തന്നെ BJP വിജയിച്ചു. നേരത്തെ 6 സീറ്റുകളിലേക്കാണ് BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കിയുള്ള 7 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 15 വർഷത്തിന് ശേഷമാണ് ദിയു മുനിസിപ്പൽ കൗൺസിലിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. ഈ നേട്ടം ചരിത്രപരമാണെന്നാണ് പാർട്ടി അധ്യക്ഷൻ ദീപേഷ് ടണ്ടൽ പറഞ്ഞത്. ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നുവെന്നും മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് BJPക്ക് നേട്ടമുണ്ടാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഭാഗമായി നിരവധി വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയത്. ഈ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ ഉപാധികളില്ലാതെ പിന്തുണ നൽകിയതെന്ന് BJP ട്വീറ്റ് ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രവർത്തകർ വിജയിച്ചുവെന്നും ട്വീറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.